നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജിമ്പില് ഇല്ലസ്ട്രേറ്റർ തുടങ്ങിയ സോഫ്റ്റ്വെയറില് ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ലെയറ് സെലക്ട് ചെയ്യണം, ലെയർ പാലറ്റ് വേണമെന്ന്. ഞാൻ ചോദിക്കുന്നു, എന്താണ് ലെയർ? എന്തിനാണ് ലെയർ പാലറ്റ്? ഇവിടെ നമുക്ക് ആദ്യം ലെയർ എന്താണെന്ന് നോക്കാം. ചിത്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി വരുന്ന ഓരോ പാളി ചിത്രങ്ങളെയും ലെയേഴ്സ് എന്നാണ് പറയുക. ഇവിടെ നോക്കാം, ഇവിടെ ഒരു ലെയറുകൾ ഇവിടെ കാണാം. ഇങ്ങനെയുള്ള ലെയറുകൾ ഓപ്ഷനുകളും സ്റ്റൈലുകളും അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ലെയർ പാലറ്റ് ഉപയോഗിക്കുന്നത്. ലെയർ പാലറ്റ് നമുക്ക് ഫോട്ടോഷോപ്പിലും ഇല്ലുസ്ട്രേറ്ററിലും വിൻഡോ എന്ന മെനുവിലാണ് ലഭിക്കുക. ഇനി ജിമ്പിലാണെങ്കിൽ വിൻഡോസ്, ഡോക്കബിൾ ഡയലോഗ്സ്, അതിൻ്റെ ലേയേഴ്സ് എന്ന ഒരു ബോക്സ് ഇവിടെ ലഭ്യമാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് ലേയേഴ്സ് പാലറ്റുകളുടെ കുറച്ച് പൊതുവായ സ്വഭാവങ്ങൾ പഠിക്കാം. ആദ്യം നമുക്ക് ഈ ലേയേഴ്സിന് നീക്കാൻ, മൂവ് ചെയ്യാൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആവശ്യാനുസരണം മാറ്റിവെക്കാം. നമ്മുടെ ഏത് ലെയറാണോ സെലക്ട് ചെയ്യുന്നത് ആ ലെയറിനെ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അല്ലാത്ത ലെയർ മൂവ് ചെയ്യുന്നതല്ല. ഇവിടെ ഞാൻ ഫോട്ടോഷോപ്പിൽ ഓട്ടോ സെലക്ട് ഓൺ ആക്കിയതുകൊണ്ട് ഏത് ലെയറും എനിക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ഓഫാക്കിയ പക്ഷം ഇനി ഞാൻ ഏത് ലെയർ സെലക്ട് ചെയ്യണോ ആ ലെയറെ എനിക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റ് ലെയർ വിസിബിലിറ്റി എന്ന ഈ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇമേജ് ലെയർ ഹൈഡായി പോകുന്നതാണ്. ലെയർ ഇവിടെ ഉണ്ടാവും, പക്ഷെ അത് അതിൻ്റെ ഡിസ്പ്ലേ ഹൈഡായി പോകുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അമർത്തിയാൽ ഡിസ്പ്ലേയിൽ വരുന്നതുമാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഒപ്പാസിറ്റി. നമുക്ക് വേണ്ട ഇമേജിൻ്റെ കട്ടി കുറയ്ക്കാനാണ് ഒപ്പാസിറ്റി ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കാം, ഇമേജ് കട്ടി കുറയുന്നതായി ഇവിടെ കാണാം. ഇതേ ഓപ്ഷൻ തന്നെയാണ് ഫിൽ എന്നതിലും ഉപയോഗിക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ലെയർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഇതെടുത്തതിനു ശേഷം ഇവിടെ കാണുന്ന ഡിലീറ്റ് ബോക്സ് വിടുക. അപ്പോൾ ആ ലെയർ പോയതായി കാണും. ഡിലീറ്റ് ലെയർ എന്നാണ് ഈ ഓപ്ഷൻ്റെ പേര്. അതുപോലെ ക്രിയേറ്റ് ന്യൂ ലെയർ, പുതിയ ലെയർ, ബ്ലാങ്ക് ലെയർ ആയിരിക്കും. നമ്മൾ പുതിയ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് ലെയർ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നാൽ നമുക്ക് ആ ഒബ്ജക്റ്റിന് എന്തെങ്കിലും സ്റ്റൈലുകളും എല്ലാം അപ്ലൈ ചെയ്യാൻ അത് ഗുണകരമാകും. ഇത് ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ്. ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വർക്കുകൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു വെബ് പേജ് നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ ഹെഡർ, ഫൂട്ടർ, ബോഡി, ഇങ്ങനെ കുറേ സെക്ഷനുകളുണ്ടാവും. അത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക്
പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കണം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേരിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, പേര് മാറ്റാം, റീനെയിം ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഓരോ ലെയറിനെയും മാറ്റം വരുത്താം. ഗ്രൂപ്പിനെ ഇതേ രീതിയിൽ റീനെയിം ചെയ്യാം. കോറൽ ഡ്രോയിൽ ലേസ് പാലറ്റിൻ്റെ പകരം ഒബ്ജക്റ്റ് മാനേജറാണ് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇവിടെ ഫോട്ടോഷോപ്പിൻ്റെ ലേസ് പാലറ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത ലേസ് പാലറ്റിൽ അത് ലോക്കായിരിക്കും. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ആ ലോക്ക് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ലെയറിനെ മൂവ് ചെയ്യാനോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ കഴിയുന്നതാണ്. നന്ദി, നമസ്കാരം.